ക്രിക്കറ്റ് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആകാശ് നെൽസൺ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏകദിന ലോകകപ്പിലെ ഇന്നത്തെ മത്സരത്തിൽ നാല് പോയിന്റുള്ള പാകിസ്ഥാനും എട്ട് പോയിന്റുള്ള ദക്ഷിണാഫ്രിക്കയും കളത്തിലിറങ്ങുമ്പോൾ പാകിസ്ഥാനാണ് നിർണായകം എന്ന് തന്നെ പറയേണ്ടി വരികയും ചെയ്യും കാരണം പാകിസ്ഥാന് ഇന്നത്തെ മത്സരം വിജയിച്ചാൽ മാത്രമേ അവർക്ക് സെമി പ്രവേശനം ഇങ്ങനെ സജീവമായി നിൽക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കളത്തിലിറങ്ങുന്നത് അപ്പോൾ ആദ്യം ബാറ്റ് ചെയ്തത് പാകിസ്ഥാനാണ് ഓവറുകൾ ബാറ്റ് ചെയ്ത് എല്ലാവരും പുറത്തായപ്പോൾ ഇരുന്നൂറ്റി എഴുപത് റൺസ് മാത്രമാണ് ദക്ഷിണാഫ്രിക്കയെപ്പോലുള്ള വെടിക്കെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ടീമിനെതിരെ പാകിസ്ഥാന് നേടാൻ സാധിച്ചത് അതിൽ എടുത്തുപറയേണ്ടത് ക്യാപ്റ്റൻ ബാബർ അസത്തിന്റെ അർദ്ധ സെഞ്ചറിയും അതുപോലെ തന്നെ ഷക്കീൽ എന്ന ബാറ്ററുടെയും അർദ്ധശതകമാണ് ഈ ഒരു സ്കോറിലേക്ക് പാകിസ്ഥാനെ എത്തിക്കുകയും ചെയ്തത് ഇതിൽ എടുത്തുപറയേണ്ടത് ബൌളിംഗിൽ ജാൻസൺ മൂന്ന് വിക്കറ്റുകൾ നേടിയപ്പോൾ ഷംഷി നേടിയത് നാല് വിക്കറ്റുകളാണ് അതുപോലെ തന്നെ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്കും ഇതുപോലെ തകർച്ചകൾ നേരിട്ടു എങ്കിൽ തന്നെയും അവർക്കുവേണ്ടി മാർക്കം തൊണ്ണൂറ്റി ഒന്ന് റൺസ് എടുത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു എന്നാൽ അവസാന നിമിഷം പാകിസ്ഥാൻ വിജയിക്കുമെന്ന ഘട്ടത്തിൽ നിന്നുകൊണ്ട് പൊരുതിനിന്ന മഹാരാജ എന്ന പ്ലെയറുടെ മികച്ച പ്രകടനം കൊണ്ട് തന്നെ ടീം വിജയിച്ചു കയറുകയായിരുന്നു അദ്ദേഹം ഏഴ് റൺസാണ് എടുത്തിരുന്നെങ്കിലും അവസാന ബൗണ്ടറി നവാസിന്റെ ബോളിൽ പായിച്ചുകൊണ്ടാണ് ടീമിനെ വിജയത്തിലെത്തിക്കുകയും പത്ത് പോയിന്റ് നേടുകയും ചെയ്തത് അതുപോലെ തന്നെ നാൽപ്പത്തിയേഴ് പോയിന്റ് രണ്ട് ഓവറിൽ ഒൻപത് വിക്കറ്റുകൾ നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് എടുത്ത് പാകിസ്ഥാനെതിരെ ദക്ഷിണാഫ്രിക്ക വിജയം കൈവരിക്കുകയും ചെയ്തു ഒരു വിക്കറ്റിന്റെ വിജയമാണ് പാകിസ്ഥാനെതിരെ ദക്ഷിണാഫ്രിക്ക നേടുകയും ചെയ്തത് അപ്പോൾ ഈ ഒരു തോൽവിയിൽ പാകിസ്ഥാന് ഏറ്റവും വിനയാവുന്നത് അവരുടെ ഓപ്പണിംഗ് ജോഡികൾ തന്നെയാണ് അക്രമിച്ചു കളിക്കാനോ അല്ലെങ്കിൽ റൺറേറ്റ് കൂട്ടാനോ കഴിവില്ലാത്ത ഓപ്പണിംഗ് ജോഡികളും അതുപോലെ തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു ടൂർണമെന്റിൽ മികച്ചൊരു സ്പിന്നർ ഇല്ല എന്ന് തന്നെയാണ് പാകിസ്ഥാന് വന്ന വലിയൊരു തോൽവി എന്ന് തന്നെ പറയേണ്ടി വരികയും ചെയ്യും അപ്പോൾ ഈ പാകിസ്ഥാന്റെ തോൽവിക്കുള്ള പ്രധാന കാരണം നിങ്ങളുടെ അഭിപ്രായത്തിൽ കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഈ ഐ പി എൽ വരാനിരിക്കുന്ന ഐ പി എല്ലിന് മുന്നോടിയായി താരലേലം ദുബായിൽ വെച്ച് ഡിസംബർ പത്തൊൻപതിനാണ് തുടങ്ങുന്നത് അപ്പോൾ ഈ ഒരു ലേലത്തിന് മുന്നോടിയായി പുറത്താക്കുന്നവരെയും നിലനിർത്തേണ്ടവരെയും ലിസ്റ്റ് കൊടുക്കേണ്ടത് മാസം പതിനഞ്ചാം തീയതിയായാണ് നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രഖ്യാപനം വന്നതുകൊണ്ട് തന്നെ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം സഞ്ജു ക്യാപ്റ്റനായ രാജസ്ഥാൻ റോയൽസിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പറയപ്പെടുന്നതും അതുപോലെ തന്നെ വിദേശ താരങ്ങളെ മിക്കവരെയും പുറത്താക്കാനുള്ള സാധ്യതയാണ് കൂടി വരുന്നതും അതിൽ എടുത്തു പറയേണ്ടത് രാജസ്ഥാൻ റോയൽസ് പുറത്താക്കാൻ സാധ്യതയുള്ള ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പുറത്താക്കാൻ സാധ്യതയുള്ള മൂന്ന് പേരാണ് അതാണ് ഒന്ന് ജസൻ ഹോൾഡറും അതുപോലെ തന്നെ ജോ റൂട്ടും പിന്നീട് നവദീസ് സൈനിയും അപ്പോൾ രാജസ്ഥാൻ പുറത്താക്കാൻ സാധ്യതയുള്ള താരങ്ങൾ ആരാണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക